അപ്പൊ എല്ലാ കൂട്ടുകാർക്കും ട്രാവൽ അഡ്വഞ്ചേഴ്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് എന്താ ചെയ്യാൻ പോകുന്നതെന്ന് അറിയണ്ടേ? നമ്മളിന്ന് വടികറങ്ങിലാണ് നോക്കാൻ പോകുന്നത്. അപ്പൊ ആദ്യമായിട്ട് എന്നെ പഠിപ്പിച്ച എല്ലാ ഗുരുക്കന്മാരെയും ഞാൻ മനസ്സിൽ വിചാരിക്കുവാണ്. ഓക്കെ, അപ്പൊ ആദ്യമായിട്ട് നമ്മള് വലത്തെ കൈയിലാണ് ഇറങ്ങാൻ പോകുന്നത്. വലത്തെ കൈ കറക്കി കഴിയുമ്പോൾ അത് കഴിയുമ്പോൾ ഇടത്തെ കൈ, പിന്നെ ഫുൾ സർക്കിൾ, പിന്നെ രണ്ട് കൈ, പിന്നെ അവസാനത്തെ സ്കിപ്പ് ചെയ്ത് കാണുന്ന അവസാനത്തെ നമ്മൾ അടിയൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ എങ്ങനെയാണ് സ്റ്റെപ്പ് മാറി ചെയ്യാൻ പോകുന്നതാണ് അവസാനം കാണിക്കുന്നത്. ഇപ്പം ഞാൻ വലത്തെ കൈയിൽ കാണിച്ചു തരാം. എന്തെങ്കിൽ ആദ്യം ഈ വടീനെ സെൻറ്ററിൽ പിടിക്കാം, കംഫർട്ടബിളായിട്ട്. എന്നിട്ട് ഒന്ന് ഈ സൈഡിലേക്ക് വിടുക, ഒന്ന് ഇങ്ങോട്ട് വിടുക, ഇങ്ങോട്ട് വിടുക, ഇങ്ങോട്ടാക്കി എടുക്കുക. സാധാരണ ആൾക്കാർ കറക്കുമ്പോൾ ഇങ്ങനെ എങ്ങനെയാണ് കറക്കുന്നത്? ഈ ഒരു കറക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല, പക്ഷേ ശരിക്കും വടി കറക്കലിൻ്റെ കളരിയിൽ ഈ ഒരു സംഭവമാണ് വരുന്നത്. ഇത് കറക്കാം, നല്ല കറക്ക് കറക്കാൻ നേരത്ത് ഇത് സൗണ്ടൊക്കെ കേൾക്കാം. ഈ വരുന്ന ഒരു അടിയാണ് കേട്ടോ, ഈ ഒറ്റ അടിയിലെ ആളവിടെ ഫ്ലാറ്റ് ആവും. ഇനി ഇത് ലെഫ്റ്റ് ഹാൻഡിൽ കറക്കുമ്പോൾ സെയിം, ഇപ്പോൾ നമ്മൾ വലത്തെ കൈ കറക്കി തുടങ്ങല്ലേ. സാധാരണ റൈറ്റ് ഹാൻഡേഴ്സിന് ലെഫ്റ്റ് ഹാൻഡ് കുറച്ച് വീക്ക് ആയിരിക്കും. ഇപ്പോൾ നമ്മളത് കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രാക്ടീസിലൂടെ അത് മാറ്റി വെക്കണം. അതെ, ഞാൻ ഈസി ആയിട്ട് വടി കറക്കി നടന്നുകൊണ്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിത് കുറേ നാൾ പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ കിട്ടുള്ളൂ. ഇപ്പം എൻ്റെ മുന്നിൽ ക്യാമറ ഒക്കെ പിടിച്ചേക്കുന്നത് എൻ്റെ ഏട്ടനാ കേട്ടോ. ഇതത്ര ഈസി ഉള്ള സംഭവമല്ല റെക്കോർഡ് ചെയ്യാൻ. റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ഇൻ കേസ് എൻ്റെ കയ്യിൽ നിന്ന് ഇത് വിട്ടുപോയി കഴിഞ്ഞാൽ നേരെ പോയി കൊള്ളാൻ പോകുന്ന പുള്ളീൻ്റെ തലേനായിരിക്കും. അപ്പോൾ അതിന് എപ്പോഴും നമ്മൾ എന്തെങ്കിലും സാധനം വെച്ച് കവർ ചെയ്യണമെന്നാണ് ചേട്ടൻ്റെ ഒരു അഭിപ്രായം. കണ്ടില്ലേ? അപ്പോൾ ഇതാണ് ലെഫ്റ്റ് കൈ കൊണ്ടുള്ള കറക്ക്. ഇത് കുറച്ച് സ്പീഡിൽ കറക്കുമ്പോൾ അവസാനം കേട്ടിട്ട് ഞാൻ കുറച്ച് സ്പീഡിലാക്കിയായിരുന്നു. കാണിച്ചത് കൂട്ടുകാരെ, വലത്തെ കൈ കറക്കി, ഇടത്തെ കൈ കറക്കി, ഇനിയിപ്പോൾ രണ്ട് കൈയും ഒരു ഈ വടീനെ കറക്കുന്നതിൻ്റെ ഇത് എങ്ങനെ ഇപ്പുറത്തെ കയ്യിലേക്ക് മാറുന്നു, വലത്തെ കൈ കറക്കുന്നത് എങ്ങനെ കറക്കിക്കൊണ്ട് തന്നെ ഇടത്തെ കൈയിലേക്ക് മാറ്റുന്ന ഒരു സംഭവമാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ ഇടത്തെ കൈ കറക്കിയിട്ട് വലത്തെ കൈയിലേക്ക് എങ്ങനെ മാറുന്നു എന്ന് കാണിച്ചു തരാവേ. ഇപ്പോൾ ചെറിയൊരു ഇത് ചൂരലാണ്, ഇത് വളച്ചാലും ഒടിയില്ല. ഇത് കൂട്ട് സ്റ്റിക്കാണ് നമ്മുടെ കളരിയിലൊക്കെ ഉപയോഗിക്കുന്നത്, കണ്ടില്ലേ? വളച്ചാൽ നീ സ്റ്റിക്ക് ഒടിയില്ല, പക്ഷേ മേത്ത് കൊണ്ട് നല്ല വേദന കറങ്ങാൻ ചെല്ലാവേ. ഇപ്പം ഇങ്ങനെ കറക്കിയ സാധനം ഇവിടെ വന്നപ്പം മേടിച്ച് ഇങ്ങോട്ട് പോയി, നമുക്ക് ഇങ്ങോട്ട് പോകും. ഈ ഒരു കറക്കാണ് നമ്മൾ അടിയിൻ്റെ സമയത്തൊക്കെ നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇങ്ങനെ കറക്കിക്കോട്ട് വർത്താനം പോലെ നല്ല സുഖം കേട്ടോ. ഇല്ലെങ്കിൽ ഞാൻ ഓടിച്ചു കൊടുത്തതൊക്കെ നിങ്ങൾ വിചാരിച്ചാലോ. ഇപ്പം ചെയ്യുന്ന സംഭവം നേരെ സ്റ്റെപ്പ് പുറകോട്ട് വെച്ചിട്ട് മുന്നോട്ട് എടുക്കുമ്പോഴേക്കും നല്ല കോഴ്സ് എടുക്കുന്നു. ഈ ഒരു ഐറ്റമാണ് നമ്മൾ അടിയൊക്കെ ഉണ്ടാകുന്നതിനാണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പം വലത്തെ കയ്യിൽ നിന്ന് ഇടത്തെ കയ്യിലേക്ക് നീങ്ങുന്ന സമയം ഞാനിപ്പോൾ കാണിച്ചു തന്നു. ഇനിയിപ്പം ഇടത്തെ കയ്യും വലത്തെ കൈ നമ്മൾ ഒരേപോലെ കറക്കി, ആ കറക്കുന്നതിൻ്റെ ഇടയ്ക്ക് എങ്ങനെ നമുക്ക് റൊട്ടേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ എങ്ങനെ മുന്നോട്ട് പോകാം പുറകോട്ട് പോകാം
അയാൾ സംഭവം നമ്മൾ കാണിക്കാൻ പോകും. അപ്പോൾ ഒന്ന് കണ്ടു വയ്ക്കും, സ്റ്റെപ്പ് വെച്ചിട്ട് അടിയിക്കേണ്ട പോകണം. അപ്പോൾ നമ്മൾ എങ്ങനെ രക്ഷപ്പെടും? പുറകോട്ട് ഇവിടെ നീങ്ങും, അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ വെച്ച് എറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ രക്ഷപ്പെടും? കമ്പൊക്കെ വെച്ചെറിഞ്ഞാൽ. അപ്പോൾ അതാണ് ഇപ്പോൾ കാണിക്കുന്നത്. പക്ഷേ ഇതുകൂടെ സംഭവമൊക്കെ നമ്മൾ എപ്പോഴും എമർജൻസി, നമ്മുടെ ജീവൻ രക്ഷിക്കാനുള്ള സമയത്ത് മാത്രം നമ്മൾ ഉപയോഗിക്കാൻ പാടുള്ളൂ. അപ്പോൾ ഞാൻ കാണിച്ചു തരാമേ, ഇവിടെ തുടങ്ങാം. കൂട്ടുകാരെ, നമ്മളിന്ന് വലത്തെ കൈ കൊണ്ടും ഇടത്തെ കൈ കൊണ്ടും പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി നമ്മൾ വടി ഇറക്കി. ശരിക്കും ഉറുമിയും കൊണ്ട് നമ്മൾ തറക്കുമ്പം ഏകദേശം ഇതേ സ്റ്റെപ്പ് തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. ചെറിയൊരു വ്യത്യാസം ഉണ്ടാകും, പക്ഷേ ഉറുമിയൊന്നും നമുക്ക് വീട്ടിൽ സൂക്ഷിക്കാൻ പറ്റില്ല, അതൊരു മാരകമായതാണ്. ഇൻ കേസ് എവിടെന്നെങ്കിലും ഒരു കളറിൽ നിന്നെങ്ങാനും കിട്ടുവാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു എപ്പിസോഡ് ചെയ്യുന്നതായിരിക്കും അങ്ങനെ ഉറുമി കറക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ഞാൻ ചെയ്യുന്ന ഇതുപോലത്തെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ താഴെ കാണുന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുമ്പോൾ ഞാനിടുന്ന വീഡിയോസെല്ലാം ഉടനടി നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തേക്ക് വിടാം.